ഇസ്ലാം അക്രമത്തിനും അനീതിക്കും എതിരാണ്. സമൂഹത്തിൽ നടമാടുന്ന എല്ലാ അക്രമത്തെയും അനീതിയെയും ചോദ്യം ചെയ്യപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്. നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, പക്ഷം ചേരാതെ സത്യത്തിനും ധർമ്മത്തിനും നിലകൊണ്ടുകൊണ്ട് നീതിയുടെ ധ്വജവാഹകരായി ഭൂമിയിൽ ജീവിക്കണമെന്നതാണ് വിശ്വാസികളോടുള്ള ഇസ്ലാമിൻ്റെ കൽപ്പന, നിലപാട്. ഇസ്ലാമിക ബോധവും ധാർമ്മിക ചിന്തയും പുലർത്തുന്ന ഓരോ സത്യവിശ്വാസിയും ഒരു നിലയ്ക്കും അക്രമത്തോടും അനീതിയോടും ഐക്യപ്പെടാൻ അവന് സാധ്യമാവുകയില്ല. ലോക ചരിത്രത്തിൽ ഇസ്ലാം നടത്തിയ പരിവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അക്രമങ്ങൾ അവസാനിപ്പിച്ച് നീതിയിൽ അധിഷ്ഠിതമായ ജീവിതം വാഗ്ദാനം ചെയ്യുക എന്നതായിരുന്നു. ശാന്തിയും സമാധാനവും പുലരാനും പരസ്പര ഐക്യത്തോടെയും സഹവർത്തിത്വത്തോടെയും ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാനും ഉതകുന്ന നിയമ നടപടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഇസ്ലാം ലോകത്ത് ശാന്തിയും സമാധാനവും വ്യാപിപ്പിച്ചത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അക്രമത്തെ ചെറുക്കുകയും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുക എന്നത് മതപരമായ വിശ്വാസപരമായ ഒരു ബാധ്യത കൂടിയാണ്. നമസ്കാരം നിർവഹിക്കുന്നത് പോലെ, സകാത്ത് നിർവഹിക്കുന്നത് പോലെ, വ്രതം അനുഷ്ഠിക്കുന്നത് പോലെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു നിർബന്ധ ബാധ്യതയാണ് നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാവണം, നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരാവണം, സത്യസന്ധമായി നിലകൊള്ളുന്നവരാവണം തുടങ്ങിയ അർത്ഥങ്ങൾ ദ്യോതിപ്പിക്കുന്ന ധാരാളം പദപ്രയോഗങ്ങൾ വിശ്വാസി സമൂഹത്തോട് ആവർത്തിച്ച് ഉത്ബോധിക്കുന്നതായി ഖുർആനിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യത്തോടെയും ശ്രദ്ധയോടെയുമാണ് നീതിയുടെ ധ്വജവാഹകരായി പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം നിലകൊള്ളണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ആവശ്യപ്പെടുന്നത്. ഒരിക്കൽ ജമാഅത്തായി നമസ്കാരം നിർവഹിക്കപ്പെടുന്ന ഒരു സമയത്ത് ധാരാളം ആളുകൾ മഖ്മൂമീങ്ങളായി സഫ് കെട്ടി ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നു. ആ സമയത്ത് ഭക്തനായ ഒരറിവുള്ള ഒരു മനുഷ്യൻ നമസ്കാരത്തിലെ ഇമാമിൻ്റെ ഖുർആൻ പാരായണം കേട്ട് ബോധരഹിതനായി വീഴുകയുണ്ടായി. നമസ്കാരം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ കൂടെയുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തോട് ആരാഞ്ഞു, നമസ്കാരത്തിൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചതാണ്? ബോധരഹിതനായി നിങ്ങൾ നമസ്കാരത്തിൽ വീണ്ടു പോകാൻ ഇടയുണ്ടായ കാരണം എന്താണ്? ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, വലാ തർക്കനു ഇലല്ലദീന ലലമു ഫതമസ്സക്കുമുന്നാ വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ സുമ്മ ലാ തുൻസറു. ഇമാമ് നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതി. ആ ആയത്ത് കേട്ടപ്പോഴാണ് ഞാൻ ബോധരഹിതനായി സ്വബോധം നഷ്ടപ്പെട്ട് വീണുപോയത് എന്ന് പറയുന്നു. എന്നാണ് ആയത്തിലൂടെ അള്ളാഹു മനുഷ്യനോട് ഉത്ബോധിക്കുന്ന യാഥാർത്ഥ്യം?
അതിക്രമം കാണിച്ചവരുടെ ഭാഗത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ നരകത്തിൽ പോകേണ്ടി വരും, നരകം നിങ്ങളെ പിടികൂടും. ഒമാലക്കും ഇന്ദൂനില്ലാഹി മിൻ ഔലിയാ, നിങ്ങളെ രക്ഷപ്പെടുത്താൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഉണ്ടാവുകയില്ല. സുമ്മലാ തുൻസറൂൺ, നിങ്ങൾ ഒരിക്കലും സഹായിക്കപ്പെടുകയുമില്ല. ഈ അർത്ഥം വരുന്ന പരിശുദ്ധമായ ഖുർആൻ വചനമാണ്. നമസ്കാരത്തിൽ ഒരു മനുഷ്യനെ, ബോധമുള്ള ഒരാളെ ബോധരഹിതനാക്കി കളയാൻ പര്യാപ്തമായിട്ടു. അതിക്രമം കാണിച്ചവരുടെ ഭാഗത്തേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്. ഇത് പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു താക്കീതാണ്. അക്രമകാരികളായ ആളുകൾ സമൂഹത്തിൽ അഴിഞ്ഞാടുമ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ലാഭങ്ങൾക്ക് വേണ്ടി അധികാരി വർഗങ്ങൾ വെച്ച് നീട്ടുന്ന അധികാരത്തിൻ്റെ എച്ചിലുകൾക്ക് വേണ്ടി അക്രമികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അക്രമികളുടേതായ അതിക്രമത്തെ ന്യായീകരിക്കാനും അതിനെ വെള്ളപൂശി കാണിക്കാനുമുള്ള മാനസികമായ നിലവാര തകർച്ചയിലേക്ക് നിങ്ങൾ ആണ്ടുപോകരുത്. അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ നിങ്ങളെ നരകം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നരകത്തിൻ്റെ കത്തിയാളുന്ന അഗാധമായ ഗർത്തത്തിലേക്ക് നിങ്ങൾ വീണുപോകും. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരാളും ഉണ്ടാവുകയില്ല. ശരിയായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന നാളുകളിൽ നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു അധികാര ശക്തികളും ഉണ്ടാവുകയില്ല. ഒരു വ്യക്തികളും നിങ്ങളെ സഹായിക്കാനുണ്ടാവുകയില്ല. ഈ ഒരു യാഥാർത്ഥ്യം അതിങ്ങനെ പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിലൂടെ കേട്ടപ്പോഴാണ് എന്നെ ബോധരഹിതനാക്കാൻ കാരണമായത് എന്ന് ആ നമസ്കാരം നിർവഹിക്കുന്ന മനുഷ്യൻ പറയുമ്പോൾ എത്രയേറെ ഗൗരവമുണ്ട്. നീതിയുടെ പക്ഷത്ത് നിലകൊള്ളേണ്ടതിന്റെ യാഥാർത്ഥ്യം എന്ന് നാം മനസ്സിലാക്കണം. ആരെയും അക്രമിക്കാതിരിക്കുക, അക്രമികളുടെ പക്ഷം ചേരാതിരിക്കുക, അവരുടെ പക്ഷത്തേക്ക് ഒരു തരത്തിലുമുള്ള ചായ്വ് പോലും വരാതിരിക്കുക, ഈ ഒരു ബോധമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് സംവദിക്കുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഖുർആൻ ഉയർത്തി കാണിക്കുന്ന വിപ്ലവകരമായ ജീവിതത്തിന്റെ വഴിത്തിരിവിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ആരുടെയൊക്കെയോ അജണ്ടകൾക്കപ്പുറത്തേക്ക് ചലിക്കാൻ നമുക്ക് ആവാതെ വരും. അവിടെ സമുദായത്തെ ഒറ്റുകൊടുക്കുന്നത് പ്രശ്നമാവാതെ വരും. സ്വന്തം സഹോദരങ്ങളെ ഒറ്റുകൊടുക്കുന്നത് പ്രശ്നമാവാതെ വരും. ഏത് നെറികേടുകൾക്കും കുടപിടിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് നമുക്ക് പോകേണ്ടി വരും. വർത്തമാന കാല സാഹചര്യത്തിന്റെ രാഷ്ട്രീയമായ അടക്കമുള്ള സമീപനങ്ങളിൽ നാം ഇതൊന്ന് വിശാലമായി പഠനത്തിന് വിധേയമാക്കിയാൽ ഇതൊക്കെയും നമുക്ക് വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നീതി നിഷേധങ്ങൾ, അക്രമങ്ങൾ, പീഡനങ്ങൾ, മർദ്ദനങ്ങൾ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഇതൊന്നും ഒരു പുതുമയുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായ കാര്യമായിട്ട് വിശ്വാസി പരിഗണിക്കാറേയില്ല. ശത്രുവിന്റെ നാനാവിധത്തിലുള്ള പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും മുൻഗാമികളായ സമൂഹങ്ങൾ വിധേയരായിട്ടുണ്ട്. വിവരണാതീതമായ പീഡനങ്ങളുടെ തീച്ചുളയിലൂടെ നടന്നിട്ടുണ്ട്. ആ പീഡനങ്ങളും മർദ്ദനങ്ങളും നിലകൊള്ളുന്ന ആദർശത്തിന് വേണ്ടി സഹിക്കേണ്ടി വന്നതിന്റെ ഭാഗമായി അവരിൽ പലരുടെയും ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തരത്തിലും വിഭാവന പോലും ചെയ്യാൻ കഴിയാത്ത കിരാതമായ പീഡനങ്ങളുടെ തടവറകളിൽ മുൻഗാമികൾ ആദർശാധിഷ്ഠിതമായ വിശുദ്ധി കൈവരിച്ചതിന്റെ പേരിൽ അതൊക്കെയും അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പല രീതിയിലുള്ള പ്രലോഭനങ്ങളിലൂടെയും അവരുടെ നിലപാടുകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഇന്നലകൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായ
ചരിത്രത്തിന്റെ വർത്തമാനങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഉണർന്നു നിൽക്കുന്നത് വായിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാവും. അതുകൊണ്ട് മുൻഗാമികളായ ആരും തന്നെ ഇത്തരം പ്രലോഭനങ്ങളിലോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട രീതിയിലുള്ള പീഡനങ്ങളിലോ ഒന്നും വീണു പോകാതെ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഉറച്ചു നിന്നതിന്റെ വർത്തമാനങ്ങളും ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇവിടെ അക്രമികളെ ഭയന്ന് അവരുടെ പ്രലോഭനങ്ങളിൽ വീണ് ഒരിക്കലും നമ്മൾ അവരോട് ചാഞ്ഞു പോകാൻ പാടില്ല. നീതി ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അനീതിയുടെ പക്ഷത്തേക്ക് വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ നമ്മൾ ചാഞ്ഞു പോയാൽ, അല്ലെങ്കിൽ അത്തരം അനീതിയുടെ പക്ഷക്കാരോടൊപ്പം ചേർന്നിട്ട് നീതിയുടെ പക്ഷക്കാരെ ഒറ്റുകൊടുക്കാൻ തയ്യാറായാൽ, ഒരു പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് നീതീകരിക്കാനാവാത്ത നീതി നിഷേധമായിരിക്കുമെന്നും തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവണം. അക്രമികളെ ഭയന്ന് അവരിലേക്ക് ചായാൻ പാടില്ല. ഇതിനെയാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഓതിയ ആയത്തിന് തൊട്ടു മുമ്പ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തതഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ഫസ്തഖിം കമാ ഉമിർത വമൻ താബ, നിന്നോട് കൽപ്പിച്ച വിധം നീയും നിന്നോടൊപ്പം പശ്ചാത്തപിച്ച് മടങ്ങിയവരും നേരെ ചൊവ്വേ ഉറച്ചു നിൽക്കുക. വലാ തതഗൗ, നിങ്ങൾ പരിധി ലംഘിക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷ്മമായി കാണുന്നവനാണ് അല്ലാഹ്. അപ്പോൾ നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുക. ഏത് രീതിയിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും വാഗ്ദാനങ്ങൾ ഉണ്ടായാലും അക്രമങ്ങൾ ഉണ്ടായാലും നീതിയും സത്യവുമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ പക്ഷത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കാൻ തയ്യാറാവണം. മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അടിമയായ ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഏകനായ ഒരു മനുഷ്യനായിരുന്നു. ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന കിരാതനായ യജമാനന്റെ തൊഴുത്തിൽ ഒരു മൃഗത്തെക്കാളും അതപ്പതിച്ച രൂപത്തിൽ ജോലിയെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു സാധാരണ കേവല അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് അല്ലാഹു തെരഞ്ഞെടുത്തപ്പോ ഒരുപാട് പ്രലോഭനങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായി, ഒരുപാട് വാഗ്ദാനങ്ങൾ. ഒരു നീഗ്രോ അടിമയായ, സൗന്ദര്യത്തിന്റെ ഒരു കണിക പോലും അവകാശപ്പെടാനില്ലാത്ത, വിരൂപത്തിന്റെ മൂർത്തിഭാവമായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന, ബന്ധുക്കളില്ല, കുടുംബക്കാരില്ല, സുഹൃത്തുക്കളില്ല, പരിചയക്കാരില്ല, മക്കയിലെ ഒരു മനുഷ്യനുമായി ഒരു തരത്തിലുള്ള സഹവാസവും ഉണ്ടായിരുന്നില്ല ബിലാൽ റളിയല്ലാഹു അൻഹുവിന്. കാരണം ഉമയ്യത്ത് എന്ന യജമാനന്റെ തൊഴുത്തിൽ ഒട്ടകത്തെ മേച്ചും, പകൽ മുഴുവനും ഒട്ടകത്തെ കൊണ്ടു നടന്ന് മേച്ചും, രാത്രിയിൽ ഒട്ടകത്തിന് കഴിക്കാനുള്ള ഈത്തപ്പഴ കുരുവ് പൊടിച്ച് പൊടിയാക്കി മാറ്റാനും വിധിക്കപ്പെട്ടവൻ. ഒരു സൗഹൃദവും ഇല്ലായിരുന്നു, ഒരു പരിചയക്കാരുമില്ലായിരുന്നു. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ ഹിദായത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ഒരുപാട് പ്രലോഭനങ്ങളാണ് ആദ്യം മുന്നോട്ട് വെച്ചത്. മക്കയിലെ ഏറ്റവും സൗന്ദര്യവതിയായ സ്ത്രീകളെ വിവാഹം ചെയ്തു തരാം, അടിമത്തത്തിന്റെ കരാളമായ ചങ്ങലകളിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ സമ്പൂർണമായ വികാസത്തിലേക്ക് മോചിപ്പിച്ചു മാറ്റാം, അറേബ്യയുടെ സമ്പത്തിന്റെ ഒരു ഭാഗം നിനക്ക് തരാം. ഒരുപാട് പ്രലോഭനങ്ങൾ ബിലാൽ റളിയല്ലാഹുവിനുണ്ടായി. അത് യേശുവയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും വിവരണാതീതമായ ക്രൂരമായ സമീപനമാണ് കൈക്കൊണ്ടത്. അവിടെയും അവർ തകർന്നു പോവുകയുണ്ടായി. അപ്പോഴെല്ലാം അല്ലാഹു അഹദ് എന്ന് പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവ് തുടിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ് ചരിത്രം. അപ്പോ ഇസ്തിഖാമത്തോടുകൂടി താൻ തിരിച്ചറിഞ്ഞ സത്യത്തിന്റെ പാതയിൽ താൻ ബോധ്യമായ വിശുദ്ധിയുടെയും നീതിയുടെയും ഭാഗത്ത് ഒരു പ്രലോഭനങ്ങളിലും ഒരു പീഡനങ്ങളിലും വീണ്ടുപോകാതെ അടിയുറച്ച് നിൽക്കാൻ
നമ്മുടെ മുൻഗാമികൾ കാട്ടിയ കരുത്ത് അതാണ് നമ്മൾ ആർജിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫസ്തഖീം കമാ ഉമിർതവും എന്താബ, നിന്നോട് കൽപ്പിച്ച വിധം നീയും നിന്നോട് ഒപ്പം പശ്ചാത്തപിച്ച് മടങ്ങിയവരും നേരെ ചൊവ്വേ സത്യത്തിന്റെ പാതയിൽ നിലകൊള്ളുക. പരിധി ലംഘിക്കരുത്. ആരെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അക്രമികളുടെ പക്ഷത്തേക്ക് അല്പമെങ്കിലും ചാഞ്ഞു പോകുന്നതിനെ പോലും നരകശിക്ഷ ലഭിക്കുന്ന, ഈ ലോകത്തും അഭയ ലഭിക്കാത്ത അതീവ ഗൗരവമുള്ള കുറ്റകൃത്യമായിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വായിച്ചു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. ശത്രുവിന്റെ പക്ഷത്തെ സഹായിക്കുന്ന നിലപാട്, അത്തരം നിലപാടെടുക്കുന്നത് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും നാശമാണ് എന്ന് ചുരുക്കം. അക്രമത്തിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞുകൊണ്ട് അക്രമികളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ച് സ്വയം രക്ഷകരായി അവരോധിക്കാൻ പാടുപെട്ട ചരിത്രത്തിന്റെ യൂദാസുമാരെ നമുക്കറിയാൻ കഴിയും. അക്രമികളോടൊപ്പം ചേർന്ന് നിന്ന് സത്യത്തിന്റെയും നീതിയുടെയും പക്ഷക്കാരായ ആളുകളെ ചതിച്ചു കൊടുത്തതിന്റെ തിക്തഫലമായി സ്വർവതും നഷ്ടത്തിന് വിധേയമാകേണ്ടി വന്ന ചതിയന്മാരുടെ കഥയും അത്തരം ചരിത്രങ്ങളും നമ്മുടെ പിന്നറകളിലെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാനും പഠിക്കാനുമുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ചരിത്രമാണ് ചെങ്കിസ്ഖാന്റേത്. മംഗോളിയൻ രാജവംശജനായിരുന്ന കിരാതത്വത്തിന്റെയും മനുഷ്യരാഹിത്യത്തിന്റെയും മൂർത്തിഭാവമായി വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ചരിത്രത്തിന്റെ താളുകളിൽ ഏറ്റവും ക്രൂരനായ ഒരു നരഭോജിയായിരുന്നു ചെങ്കിസ്ഖാൻ. അനവധി നിരവധി മുസ്ലിങ്ങളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കി അവരുടെ കബന്ധങ്ങളുടെ മേലെ രാജസിംഹാസനം പടികടിപ്പിച്ച് വാണിരുന്ന ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് ചെങ്കിസ്ഖാൻ. ഈ കാനെന്നൊക്കെ കേൾക്കുമ്പോ ചില മഠയന്മാരായ ആളുകള് ഇയാളൊരു മുസ്ലിം ആയിരുന്നു എന്നൊക്കെ വിശ്വസിച്ചിട്ട് ചില ചരിത്രത്തിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചതിന്റെ സമീപകാല സംഭവങ്ങൾ നമുക്കറിയാൻ കഴിയും. ഒരിക്കലും അയാൾ ഒരു മുസ്ലിം ആയിരുന്നില്ല. ചെങ്കിസ്ഖാൻ എന്നായിരുന്നു യഥാർത്ഥ പേര്. ഇങ്ങനെ യുദ്ധത്തിലൂടെ ക്രൂരതയിലൂടെ ആളുകളെ കൊന്നൊടുക്കി അധികാരം കയ്യിൽ വന്നപ്പോഴാണ് അതീവ രാജാവ് എന്ന അർത്ഥം ദ്യോതിപ്പിക്കുന്ന ചെങ്കിസ്ഖാൻ എന്ന നാമം സ്വയം സ്വീകരിച്ചത്. ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയും കടന്നു പോകുന്ന നാടുകളെ മുഴുവനും ചവിട്ടി മെതിച്ച് ചവച്ചരച്ച വൈക്കോൽ കൂനയ്ക്ക് സമാനമാക്കി കൊന്നൊടുക്കിയിരുന്ന ഒരു ഭരണാധികാരി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏകദേശം 100,000 വരുന്ന മംഗോളിയൻ സൈന്യം 1220 ബുഖാറ പിടിച്ചടക്കാനായി നഗരം ഉപരോധിച്ചു. സുൽത്താൻ ഷാ മുഹമ്മദിന്റെ സൈനിക ബലം, അന്ന് അദ്ദേഹമാണ് ബുഖാറയുടെ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ആകെ സൈനിക ബലം 20,000 ആളുകൾ മാത്രമാണ്. അപ്പൊ 20,000 വരുന്ന ഒരു സൈന്യത്തെ നശിപ്പിക്കാനും കീഴടക്കാനും 100,000 വരുന്ന സൈന്യവുമായിട്ടാണ് ചെങ്കിസ്ഖാൻ പടനയിച്ചത്. എന്നാൽ അവരുടെ ഈ സുൽത്താൻ ഷാ മുഹമ്മദിന്റെ സൈനിക ബലം ദൃഢമായിരുന്നു. ഈമാനികമായ ബോധത്തിൽ അധിഷ്ഠിതമായ സർവത്തിന്റെയും അധിപൻ അല്ലാഹുവാണ് എന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു സൈന്യമായിരുന്നു അത്. ശക്തമായ പ്രതിരോധം കാരണം ഒരു നിലയിലും മംഗോളിയർക്ക് അവരെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല, അവരെ കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല, അവരെ തുരത്തി ബുഖാറ പിടിച്ചടക്കാൻ കഴിയാതെ വന്നു. ആ പ്രതിരോധം തകർക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ എല്ലാ ഭരണാധികാരികളും ഉപയോഗിക്കുന്ന ഹീനമായ തന്ത്രങ്ങളാണ് ചെങ്കിസ്ഖാൻ ഉപയോഗിക്കുന്നത്. ചാരന്മാരെ നിയോഗിച്ചു. 5,000 വരുന്ന മുൻനിര സൈനികരാണ് ബുഖാറയിലെ ഈ സൈനിക പ്രതിരോധത്തിന്റെ ആണിക്കല്ല്. അവരെ അടർത്തി മാറ്റാതെ അവരെ പ്രതിരോധിക്കാതെ ബുഖാറ പിടിച്ചടക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടായപ്പോ ആ 5,000 വരുന്ന ആദ്യത്തെ പ്രതിരോധ നിരയെ തകർക്കാനും നിർവീര്യമാക്കാനും എങ്ങനെ സാധിക്കുമെന്ന് ചാരവൃത്തിയിലൂടെ പ്ലാൻ ചെയ്യുകയാണ്. പ്രതിരോധിക്കാതെ കീഴടങ്ങിയാൽ നഗരം നശിപ്പിക്കുകയില്ലെന്നും ഒരാളെയും വധിക്കുകയില്ലെന്നും പറഞ്ഞ്
ചിങ്കിസ് ഖാൻ ദൂതന്മാരെ അയച്ചു ബുഖാറയിലേക്ക്. സാധാരണ അന്നുവരെയുമുള്ള ചിങ്കിസ് ഖാന്റെ സമീപനം ഏത് നാട് കീഴടക്കിയാലും ആ നാട്ടിലെ പുരുഷന്മാരെ മുഴുവനും വധിച്ചു കളയുകയും സ്ത്രീകളെ പൂർണമായി ബലാത്സംഗം ചെയ്യുകയും അതിൽ കൊള്ളാവുന്ന ആളുകളെ അടിമവൃത്തിക്കായി നിലനിർത്തുകയും ബാക്കിയുള്ളവരെ മുഴുവനും നാടടക്കം നശിപ്പിച്ചു കളയുന്ന ഒരു പ്രകൃതമായിരുന്നു ചെങ്കിസ് ഖാന്റേത്. അതുകൊണ്ടാണ് ചെങ്കിസ് ഖാൻ പറഞ്ഞത്, പ്രതിരോധിക്കാതെ നിങ്ങൾ കീഴടങ്ങിയാൽ ഈ നാട് നശിപ്പിക്കുകയില്ല, ഒരാളെയും വധിക്കുകയില്ല എന്ന് ദൂതന്മാർ വഴി അങ്ങോട്ടേക്ക് സന്ദേശം അറിയിച്ചു. ഈ വിവരം ബുഖാറയിലെ ജനങ്ങൾ ചർച്ച ചെയ്തു. പ്രതിരോധിക്കുന്നവരോട് കീഴടങ്ങുന്നതാണ് നല്ലത്. സമാധാനകാംക്ഷികൾ പറഞ്ഞു, നമുക്ക് കീഴടങ്ങാം, പ്രതിരോധിക്കാതെ അവർക്ക് കീഴടങ്ങിയാൽ നമ്മുടെ നാട് നമുക്ക് തിരികെ ലഭിക്കും, നമ്മൾ ആരും കൊല്ലപ്പെടുകയില്ല. എന്നാൽ ആ ഒരു സമീപനം ഈ പടയാളികൾ, ഈ പ്രതിരോധത്തിന്റെ ആ പടയാളികൾ നിഷേധിച്ചു. കാരണം അവർക്കറിയാം ചെങ്കിസ് ഖാനാണ് പട നയിക്കുന്നത്. കീഴടക്കാൻ കഴിയുന്ന ഒരു സൈന്യത്തോടും മംഗോളിയൻ സൈന്യം ദയ കാണിക്കുകയില്ല. ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടേയില്ല. അതുകൊണ്ട് തന്നെ ഈ സന്ദേശം അവർ ചെവിക്കൊണ്ടില്ല. അതോടെ അക്രമികളും ധിക്കാരികളുമായ സൈനികരെ യുദ്ധം ചെയ്ത് നഗരവാസികൾ പരാജയപ്പെടുത്തിയാൽ എല്ലാവരെയും സൈന്യത്തിൽ ചേർക്കാമെന്നും കയ്യിലുള്ള ധനം വീതിച്ചു തരാമെന്നും ഒരാളെയും തൊടില്ലെന്നും നാട്ടുകാർക്ക് ചെങ്കിസ് ഖാൻ അടുത്ത സന്ദേശമയച്ചു. ആദ്യമായി ഒരു അനുരഞ്ജനത്തിന്റെ ഭാഗമാണ് സ്വീകരിച്ചത്. ആ അനുരഞ്ജനത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദേശം ബുഖാറയിലെ ജനങ്ങൾ അവിടുത്തെ സൈനികരുമായിട്ട് ചർച്ച ചെയ്തു. അതിൽ അവർ പരാജയപ്പെട്ടു. കാരണം സൈനികര് കീഴടങ്ങാൻ തയ്യാറായില്ല. രണ്ടാമത് ചെങ്കിസ് ഖാൻ പറഞ്ഞു, ഈ ആളുകൾ, ഈ ധിക്കാരികൾ അവരെ നിങ്ങൾ തന്നെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയാൽ, അതായത് ബുഖാറ നാടിന്റെ പ്രതിരോധ സൈന്യത്തെ നിങ്ങൾ പരാജയപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്ത് ഞാൻ വീതിച്ചു തരും, നിങ്ങൾ ഒരാളെയും കൊല്ലാതെ നിങ്ങളുടെ നാട് നിങ്ങൾക്ക് തിരികെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആളുകൾ പല രീതിയിലും തെറ്റിപ്പിരിയുകയും അങ്ങനെ ബുഖാറയുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രതിരോധ സൈന്യത്തെ അവർ തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയുണ്ടായി. ചെങ്കിസ് ഖാന്റെ പട്ടാളത്തിന് കയറി വരാൻ എളുപ്പമായി. അവസാനം ബുഖാറ നാട് ചെങ്കിസ് ഖാന്റെ പട്ടാളം പിടിച്ചടക്കി, അവരെ മുഴുവനും അവരുടെ അധീനതയിലാക്കി. നേരത്തെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയ ശത്രുവിന്റെ പക്ഷം ചേർന്നിട്ട് കൂടപ്പിറപ്പുകളെ ഒറ്റിക്കൊടുത്ത ചാരന്മാരായ ഒറ്റുകാരായ ബുഖാറക്കാർ ശത്രുവിന്റെ പക്ഷത്തേക്ക് ചേർന്നിട്ട് ശത്രു വെച്ചു നീട്ടിയ അധികാരത്തിന്റെ എച്ചിലുകൾക്ക് വേണ്ടി, ശത്രു തന്ത്രപരമായി വെച്ചു നീട്ടിയ ഭൗതികമായ താല്പര്യത്തിനു വേണ്ടി സ്വന്തം കൂടപ്പിറപ്പുകളെയും നാട്ടുകാരെയും വേണ്ടപ്പെട്ടവരെയും ഒറ്റിക്കൊടുക്കാൻ തയ്യാറായ ബുഖാറയിലെ നാട്ടുകാര് ചെങ്കിസ് ഖാന്റെ മുമ്പിലേക്ക് വന്നു. എവിടെ നിങ്ങൾ വാഗ്ദാനം ചെയ്ത സമ്പത്തിന്റെ ഒരു ഭാഗം സ്വസ്ഥവും സമാധാനവുമായിട്ട് ഞങ്ങളുടെ നാട് ഞങ്ങൾക്ക് തിരികെ തരാമെന്ന് വാഗ്ദാനം ചെയ്ത ആ നാട് ഞങ്ങൾക്ക് മടക്കിത്താ എന്ന് ആവശ്യപ്പെടുമ്പോ ഭരണാധികാരിയായ ചെങ്കിസ് ഖാൻ ഒരു അട്ടഹാസ ചിരി ചിരിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇല്ല, സ്വന്തം നാട്ടുകാരെയും സ്വന്തം കൂടപ്പിറപ്പുകളെയും സ്വന്തക്കാരെയും ചതിച്ചും വഞ്ചിച്ചും അവരെ ശത്രുവിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്ത നിങ്ങളെ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങളെ കൂടെ നിർത്താൻ കഴിയുക? ആ നാടിനെ മുഴുവനും തച്ച് തകരിപ്പണമാക്കി ചെങ്കിസ് ഖാൻ രക്തപ്പടി ഒഴുക്കി മുന്നോട്ട് പോവുകയുണ്ടായി. ഈ ഒരു ചരിത്രം ആധുനിക ചേക്കുട്ടിമാർ വായിക്കേണ്ടതാണ്. ഈ സമുദായത്തിന്റെ പേരിൽ ഒറ്റുകാരായി ശത്രു വെച്ച് നീട്ടുന്ന എച്ചിലുകൾക്ക് വേണ്ടി സ്വന്തം സഹോദരങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന ശത്രുക്കൾ തിരിച്ചറിയാനുള്ള പാഠമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രം അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കാറുണ്ട്. ഒരുപാട് പാഠം ചരിത്രം നമ്മെ പഠിപ്പിക്കാറുണ്ട്. ചരിത്രം ഇങ്ങനെ കേട്ട് വായിച്ച് ഓർമ്മയിൽ കൊള്ളാനുള്ളതല്ല, പാഠം ഉൾക്കൊണ്ട് തിരിച്ചറിവിന്റെ പാതയിലേക്ക് സഞ്ചരിക്കാനാണ്. പ്രലോഭനങ്ങളിൽ വീണു പോവാതെ ശത്രുവിന്റെ ഒളി അജണ്ടകൾ കൃത്യമായി തിരിച്ചറിയാനാവാതെ അവന്റെ അജണ്ടകൾക്കൊത്ത് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെ പോലെ ആവാതെ ദീർഘവീക്ഷണമുള്ള
ശത്രുവിന്റെ അജണ്ടകൾ തിരിച്ചറിയാൻ കഴിയുന്ന, ശത്രുവിന്റെ കുതന്ത്രങ്ങളിലും പ്രലോഭനങ്ങളിലും വീണുപോകാതിരിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധത്തിന്റെ, ദീർഘവീക്ഷണത്തിന്റെ, ഉൾക്കാഴ്ചയുടെ, കരുത്തുള്ള മനസ്സിന്റെ ഉടമകളായി വിശ്വാസികൾ മാറേണ്ടതിന്റെ ഏറ്റവും അനിവാര്യമായ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കേരളത്തിലിടതൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം അറിയുക. അതുകൊണ്ട് നമ്മെ തകർക്കാനും നമ്മെ ഇല്ലായ്മ ചെയ്യാനും പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ചതിയും ആവിഷ്കരിച്ചുകൊണ്ട് ശത്രു നമ്മുടെ മുമ്പിലേക്ക് വരും. അവന്റെ അജണ്ടകൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ ബുഖാറയിലെ ഒറ്റുകൊടുത്ത ഈ ആളുകളുടെ ഗതികേടിലേക്ക് അധികം താമസിക്കാതെ പോകേണ്ടി വരുമെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചറിവ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ രൂപത്തിലേക്ക് വസ്തുതകൾ വസ്തുതകളായി മനസ്സിലാക്കി ശത്രുവിന്റെ അജണ്ടകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനും ഏത് പ്രതിരോധത്തെയും പ്രതിരോധിക്കാൻ സാധ്യമാവുന്ന ഈമാനികമായ കരുത്തിലൂടെ ജീവിച്ചു വളരുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാവട്ടെ.